ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ ഒരു സ്റ്റേക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാസൽ കൈമയിലുള്ള മർജാൻ ഐലൻഡിലെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് എൻജോയ്മെൻറ്റിന് കുറച്ചൊരു പ്രിഫറൻസ് നൽകിയിരുന്നു. അവർക്കൊരു ബോറടിക്കാത്ത രീതിയിലുള്ള അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തതിന്. പക്ഷേ ഈ റിസോർട്ട് കിഡ്സിനും അഡൾട്ട്സിനും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 3 PM ആണ്, ചെക്ക് ഔട്ട് 12 PM ആണ്. അപ്പോൾ മാക്സിമം 3 o'clock തന്നെ എത്താൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സിംഗിൾ റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽസിനായി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഒരു റൂം എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്, ഒരു കിങ് സൈസിലുള്ള റൂമാണെന്ന് പറയാം. അവിടെ 2 queen size ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സോഫ കം ബെഡ്. അത് നമുക്ക് വേണമെങ്കിൽ അവർ ഇൻഫോം ചെയ്താൽ ഉറങ്ങാൻ നേരത്ത് അത് ബെഡ് രൂപത്തിലാക്കി അവർ ചെയ്തുതരും. അതിനനുസരിച്ചുള്ള പില്ലോയും അതേപോലെ ബ്ലാങ്കറ്റൊക്കെ അവർ കൊണ്ടുതരും. പിന്നെ ഈ റൂമിലുള്ള ബാൽക്കണി കുറച്ച് വലുപ്പമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടായിരുന്നു. ബാൽക്കണിയിലെ വ്യൂ ഒക്കെ വളരെ ഭംഗിയുള്ളൊരു വ്യൂ ആണ്. സീ വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന് ഉള്ളത്. പിന്നെ റൂമിൽ തന്നെ നമുക്ക് അയൺ ബോക്സ്, സ്റ്റാൻഡ്, നിസ്കരിക്കാനുള്ള മുസല്ല, ഒരു ഹെയർ ഡ്രയർ, ഒരു ലോക്കർ എല്ലാം ഉണ്ട്. ബാത്റൂമൊക്കെ നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര മെമ്പേഴ്സാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് അവർ നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള വാൽനട്ടും ചോക്ലേറ്റും വെച്ചിട്ട് നല്ല കുക്കീസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ തന്നെ ചായക്കും അതേപോലെ തന്നെ കോഫിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ടീ ബാഗ്സും ഗ്രീൻ ടീ ബാഗ്സും നെസ്കഫേ, ഷുഗർ, ബ്രൗൺ ഷുഗർ, ഇതേപോലെ ചെറിയ മിൽക്കും ഒരു കെറ്റിലും ഒരു കോഫി മേക്കറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചായ കുടിക്കാനുള്ള കപ്പും ഗ്ലാസ്സൊക്കെ ആ ഡ്രോയറിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഫുഡൊക്കെ കൊണ്ടുവന്നാൽ കീപ്പ് ചെയ്യാനും മറ്റ് സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയൊരു ഫ്രിഡ്ജും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ചായയൊക്കെ ഒന്ന് വെച്ച് കുടിച്ചു, കാരണം ഏതായാലും സ്നാക്സ് ആയിട്ട് അവർ ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ വെക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ വാട്ടർ സ്ലൈഡിൻ്റെ ഒരു ഭാഗത്തായിരുന്നു. ഒരു 4-5 rides ഉണ്ടായിരുന്നു അവിടെ. അഡൾട്ട്സിനും കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും അലൗഡാണ് ഇവിടെ. പിന്നെ കെയർ ചെയ്യാനായിട്ട് 2 guards അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊരു പ്രിഫറൻസ് നൽകിയിരുന്നു, കാരണം അവർക്കൊരു ബോറിംഗ് ഇല്ലാതെ ഒരു ട്രിപ്പായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കുട്ടികൾ ഇതേപോലെ വാട്ടർ റൈഡിലും പൂൾസിലും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ടാകുമ്പോൾ അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് തന്നെ ഒരു സാൻഡ് വർക്കിൻ്റെ ഒരു ഭാഗം കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെ അവർ ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഡിസ്പ്ലേക്കും സെയിലിനായിട്ട് അവർ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കും കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലിനനുസരിച്ചിട്ടാണ് അവർ പ്രൈസ് ഈടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ നമ്മളെ പേരൊക്കെ അവർ ഇതേപോലെ ചെയ്തുതരും. അപ്പോൾ പല നിറത്തിലുള്ള സാൻഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇതേപോലത്തെ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സും ഡ്രസ്സസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു അവിടെ. ഇതിന് ഞങ്ങൾ പ്രത്യേകം പേ ചെയ്യണം. ഇത്
ഇതേപോലത്തെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്ത് വേണം. അത് ഇതിൽ ഇൻക്ലൂഡ് അല്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് തന്നെയായിരുന്നു അവിടെ. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഊഞ്ഞാലാണ്. നമുക്ക് നല്ലൊരു റിലാക്സിങ് ആട്ടോ അതിൽ. പിന്നെ പറയാനുള്ളത് പൂൾസാണ്. പൂളെന്ന് പറയുന്നത് ഒരു മൂന്നാല് പൂളുണ്ട്, അഡൽസിന് മാത്രമായിട്ടുള്ളതും കിഡ്സും അഡൽസും അങ്ങനെയുള്ള ഡെപ്ത് അനുസരിച്ചിട്ട് ഒരു മൂന്നാല് പൂൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കിഡ്സും അഡൽട്ടായിട്ടുള്ള പൂളിൽ തന്നെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ കുട്ടികളെ നമുക്കൊന്ന് കെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഫുള്ളി കവർ ആയിട്ടുള്ള ഡ്രസ്സും ചുരിദാറൊന്നും പൂൾസിൽ അലൗഡ് അല്ല, എസ്പെഷ്യലി കോട്ടൺ ഡ്രസ്സൊന്നും. സ്വിം സ്യൂട്ട്സും അതേപോലെ തന്നെ ഷോർട്സും മാത്രമേ കിഡ്സിനായാലും അഡൽട്സിനായാലും ലേഡീസിനായാലും അലൗഡ് ഉള്ളൂ. എസ്പെഷ്യലി കോട്ടൺ ഡ്രസ്സും അലൗഡ് അല്ല. ഇപ്പോൾ ഒരു സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഫുൾ കാണാം, കാരണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം ലേറ്റ് ആക്കരുത്, ചെക്ക് ഇൻ ടൈമിൽ തന്നെ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം 6 മണിയാവരെ എല്ലാ പൂളും എല്ലാ റൈഡും ക്ലോസ് ആക്കും. നെക്സ്റ്റ് ഡേ 9 o'clock മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഒരു 6 മണിയായ സമയത്ത് അവരെല്ലാ റൈഡും പൂളൊക്കെ ക്ലോസ് ആക്കും. അപ്പം അതിനുശേഷം ഞങ്ങളൊന്ന് റൂമിലേക്ക് തന്നെ പോയി, എന്നിട്ട് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഡിന്നർ ഞങ്ങൾ പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാട്ടോ, പക്ഷേ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഫുഡിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊക്കെ വിട്ടുപോയി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. റിസോർട്ടിൻ്റെ രാത്രിയുള്ള ഒരു കാഴ്ചയാണിത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ രാത്രിയിലും കാണാൻ വേണ്ടിക്കൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്ന ഉടനെ തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബീച്ച് ഏരിയയിലും ഗാർഡൻ ഏരിയയിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ വീക്കെൻഡ് അല്ല പോയിരുന്നത്, എന്നെങ്കിലിരുന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവരോട് ഒന്ന് ഇൻഫോം ചെയ്താൽ അവിടെയുള്ള സോഫ അവർ ബെഡ് രൂപത്തിലാക്കിയിട്ട് അതിനുള്ള പില്ലോയും അതേപോലെ ബെഡ്ഷീറ്റൊക്കെ അവരൊന്ന് സെറ്റ് ചെയ്ത് തരും. കിങ് സൈസ് റൂമാണെങ്കിൽ 2 queen size ബെഡും അതേപോലെ തന്നെ അവിടെയും ഇതേപോലത്തെ സോഫ കപ്പ് ബെഡും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 9 o'clock പൂളും റൈഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുക. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള പാലും അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഒന്ന് റെഡിയാക്കി. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ എല്ലാത്തിൻ്റെ പ്രൈസിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ സീസണനുസരിച്ചിട്ടും ഇതിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലാനുള്ളവരാണെങ്കിൽ അവരെ വെബ്സൈറ്റിലാണെങ്കിലും അവർ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കുട്ടികൾ വീണ്ടും ആ പൂളിൻ്റെ ഭാഗത്തേക്കൊന്ന് ഇറങ്ങിട്ടോ. കുട്ടികൾ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
കുട്ടികളുടെ പൂളിൻ്റെ ഏരിയയും അതേപോലെ വാട്ടർ സ്ലൈഡിൻ്റെ ഏരിയയും ആണ് കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി. ഈ ഒരു റൈഡ് ക്ലോസ് ചെയ്തിട്ടാട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, അഡൾട്ട്സിനും കിഡ്സിനും ഒക്കെ നന്നായി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. പിന്നെ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, ഇതേപോലത്തെ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അതുപോലെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സെപ്റ്റ് പ്രൈസ്, അത് ഞാൻ പറഞ്ഞു വേരിയേഷൻസ് വരാം, അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പിന്നെ 12 o'clock ആ സമയത്ത് നമുക്ക് ചെക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ഒരു 12 o'clock സമയത്ത് ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, അതേപോലെ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.